ഇതില് ഗ്രീൻ വയറ് എർത്താണ്, ഇത് എർത്ത് വയർ. ഗ്രീൻ വയറുകളൊക്കെ എർത്തിൽ വാറിൽ കൊടുക്കാം, കേബിൾ ടൈറ്റ് എർത്തിൽ വാറിൽ കൊടുക്കാം. ഓക്കെ, കേബിൾ ടൈറ്റ് കൊടുത്തിട്ടുണ്ട്, അതിന് എർത്തിൽ വാറിൽ കണക്ഷൻ കൊടുക്കാം. ഓക്കെ, ഇതുപോലെ കൊടുക്കാം, ഉണ്ടല്ലേ, ഇതുപോലെ കൊടുക്കാം. കൊടുക്കാനുള്ളത് വെച്ചാൽ ന്യൂട്രാണ്, ബ്ലാക്കാണ് ന്യൂട്ര്. ബ്ലാക്ക് ഇതുപോലെ തന്നെ ന്യൂട്രൽ വാറിൽ ന്യൂട്രാക്കി കൊടുക്കാം, അത് ഇതുപോലെ തന്നെ കേബിൾ ടൈറ്റ് കൊണ്ടുവരാം. ഓക്കെ, ഇത് ന്യൂട്രൽ വയർ, ഇതിലാണ് ബ്ലാക്ക് വയർ കൊടുക്കേണ്ടത്. ഡിലേ വയർ ന്യൂട്രൽ വയറിൽ കൊടുക്കുക, ഡിലേ ഇതുപോലെ കണക്ഷൻ കൊടുക്കുക, ഡിലേ ഇതുപോലെ. ഇനിയുള്ളത് പിന്നെ റെഡ്, യെല്ലോ, ബ്ലൂ. ഈ ബ്ലൂ മൂന്നും ഫേസാണ്, ഇതൊക്കെ ഓരോ റൂമുകളിൽ നിന്ന് വരുന്ന ഫേസുകളാണ്. ഇതിന് എം സി ബി കൊടുക്കുക, ഇത് ഈ ഭാഗമാണ് എം സി ബി കൊടുക്കാനുള്ള ഭാഗം, എം സി ബി റെയിൽ. അത് എം സി ബി ഇതിപ്പോൾ ഫോർവേഡ് ഡി ബിൻ്റെ എം ഡി ഫോർവേഡ് ഡി ബി ആണ്. ഓക്കെ, നമുക്ക് ഫേസ് വയറുകളൊക്കെ കേബിൾ ടൈറ്റ് കണ്ട് എം സി ബി റെയിലിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരാം. ഇത് കേബിൾ ടൈക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഓരോ എം സി ബിൻ്റെ റെയിലിൻ്റെ അടുത്ത് കാണുന്നത് ഇനി കൊണ്ടുപോകാറുള്ളത്, കണ്ടില്ല, ഇതുപോലെ എം സി ബി അല്ല ടാഗ് ഇട്ട് കൊണ്ടുവരാം. ത്രീ ഫേസ് ഡി ബി ആയതുകൊണ്ട് ഇത് ആർ വൈ ബി എന്നുള്ള ഫേസ് ക്രമത്തിൽ, ഇത് ആർ, ഇത് വൈ, ഇത് ബി, അങ്ങനെയാണ്. അങ്ങനെ ഈ വയറുകളൊക്കെ ആർ വൈ ബി എന്നുള്ള എം സി ബിൻ്റെ അടുത്തേക്ക് ഈ വയറുകളൊക്കെ കൊണ്ടുവരിക. ഓക്കെ, ഇതുപോലെ കണ്ടില്ല, ഇതിപ്പോൾ ഇതുപോലെ ഇതിപ്പോൾ ഫോർവേഡ് ഡി ബിൻ്റെ ഇതാണ്, അപ്പോൾ അതിനനുസരിച്ച് വയറ് ഈക്വൽ ചെയ്ത് കണ്ട് കൊണ്ടുവരിക. ഇനി നമുക്ക് എം സി ബിയിൽ കണക്ഷൻ കൊടുക്കാം. ഇത് 1.5 വയറായതുകൊണ്ട് 6 ആംസിൻ്റെ എം സി ബി ആണ് ഇതിൽ വെച്ചിരിക്കുന്നത്. ഇത് എം സി ബിൻ്റെ ലിങ്ക് ചെയ്യാറുണ്ട്, ഫേസ് ലിങ്ക് ചെയ്യാറുണ്ട്. എം സി ബി ഇപ്പോൾ 4 MCB ഉള്ളത്, ഇതിപ്പോൾ 4 MCBക്ക് ലിങ്ക് ചെയ്യാനുള്ള എം സി ബി ലിങ്കറാണ്, കണ്ടില്ല, എം സി ബി ലിങ്കർ. ഈ ഭാഗത്താണ് ഐ എം സി ബി ലിങ്കർ കയറ്റൽ. ഈ ഭാഗത്ത് ഈ സൈഡിലായിട്ടാണ് ഐ എം സി ബി ലിങ്കർ കയറിയിരിക്കുക. ഇതുപോലെ ഇതുപോലെയാണ് എം സി ബി ലിങ്ക് ചെയ്യുക. അതിപ്പോൾ സ്ക്രൂ ലൂസാക്കാത്തതുകൊണ്ട് അത് കയറുന്നില്ല, സ്ക്രൂ ലൂസാക്കി കണ്ട് കാണിച്ചു തരാം. ഇതുപോലെ
ഇതുപോലെയാണ് ഘടിപ്പിക്കുക. അങ്ങനെ 4 MCB ഉണ്ടെന്നുണ്ടെങ്കിൽ 4 MCBൻ്റെയും സ്ക്രൂ ലൂസാക്കിക്കാണ്ട് അങ്ങനെ MCBകൾ വെച്ച് കൊടുക്കാൻ ഒടുക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ചെയ്യാനെന്നു വെച്ചാൽ ELCB വെക്കാണ്. ഇതാണ് മീറ്റർ ബോർഡിൽ നിന്ന് വരുന്ന വയറുകളാണിത്. 4 വയർ, 4 ഫേസിൻ്റെ അല്ല 3 ഫേസിൻ്റെ വയറുകളാണ്. 6YB ന്യൂട്രൽ അതാണ്. ഇത് റോട്ടറി ചെയ്യാനുള്ള ഭാഗമാണ്, റോട്ടറിൻ്റെ ഭാഗമാണിത്. റോട്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫേസ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റേ ഫേസിലേക്ക് മാറ്റണ സ്വിച്ചിൻ്റെ പേരാണ് റോട്ടറി എന്ന് പറയണത്. ഉണ്ടല്ല MCBകളൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ELCB വെക്കണത് എങ്ങനെ നോക്കാം. അതും ഇതുപോലെ തന്നെ 6YB ബ്ലാക്ക് ന്യൂട്രൽ, 4 പോളായിരിക്കും. ആ 4 പോളിൽ 6YB എന്നുള്ള ക്രമത്തിൽ വയർ കൊടുക്കാം. അതിനകത്ത് ELCB കണക്ട് ചെയ്തിട്ടുണ്ട്. ELCB കൊടുക്കുന്നിടത്ത് ന്യൂട്രിൻ്റെ മാർക്കിംഗ് ഉണ്ടാവും. ന്യൂട്രി എന്നുള്ളടത്ത് N എന്നുള്ള ഉണ്ടാവും, അവിടെ ന്യൂട്രി കൊടുക്കുക. ന്യൂട്രിൻ്റെ തൊട്ടടുത്തുള്ള പോളിൽ B കൊടുക്കുക, അതായത് 6YB എന്നുള്ളതിലുള്ള B കൊടുക്കുക, ബ്ലൂ. പിന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ളിൽ യെല്ലോ കൊടുക്കുക, അതായത് യെല്ലോ വയർ, വൈ കൊടുക്കുക. അതിൻ്റെ മറ്റത്തെ മറ്റേ ഭാഗത്തുള്ള അറ്റത്ത് റെഡ് കൊടുക്കുക, R എന്നുള്ളതിൻ്റെ റെഡ് കൊടുക്കുക. അങ്ങനെയാണ്. ഇത് റോട്ടറി സ്വിച്ചാണ്. ഇതാണ് നമുക്ക് കണക്ട് ചെയ്യാനുള്ളത്. ഇതാണ് റോട്ടറി എന്ന് പറഞ്ഞത്. ഒരു ഫേസ് പോയി കഴിഞ്ഞാൽ മറ്റേ ഫേസിലേക്ക് മാറ്റണത് സ്വിച്ചിൻ്റെ പേരാണ് റോട്ടറി എന്ന് പറയുന്നത്. ഇത് ഇതിൻ്റെ ഔട്ടാണ്, ഈ വയറ്, ഈ വയറാണ് ഔട്ട്, ഔട്ട്പുട്ട്. ഔട്ട്പുട്ടും ഇൻപുട്ടും ഉണ്ട്. ഈ ഭാഗമാണ് ഇൻപുട്ട്. 6YB എന്നുള്ള ക്രമത്തിൽ ഇൻപുട്ടാണ് ഈ ഭാഗം ഈ കാണുന്നത്. ഇത് ELCBൻ്റെ മേലത്തെ പോളിൽ കൊടുക്കുക. അടിയിൽ മീറ്റർ ബോർഡിൽ നിന്ന് വരുന്ന വയർ കൊടുക്കും. അതിൻ്റെ മേലിലാണ് അതിൻ്റെ ഔട്ട് കൊടുക്കുക. ഈ കണ്ടില്ല, ഇത് ഇന്നാണ്. ഈ ഭാഗമാണ് ഇന്ന്, മറ്റേ ഭാഗമാണ് ഇന്നും. ഔട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ പാടില്ല. മാറിക്കഴിഞ്ഞാൽ ഷോർട്ടാവും, ഫേസും കൂടെ ഷോർട്ടാവും. അപ്പോൾ മാറാതെ ശ്രദ്ധിച്ച് കൊടുക്കുക. അതായത് ഈ സൈഡിലുള്ള ഈ സെപ്പറേറ്റ് കാണുന്ന ഈ വയറാണ് ഇതിൻ്റെ ഔട്ട്. മറ്റേ ഭാഗമാണ്, അതായത് ഈ റോട്ടറി സ്വിച്ചുമ്മ മറ്റേ റോട്ടറി സ്വിച്ചുമ്മക്ക് ലിങ്ക് ചെയ്ത് പോകുന്ന ഭാഗമാണ് അതിൻ്റെ ഇൻപുട്ട്. അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞാൽ ഷോർട്ടാവും, ഫേസും ഷോർട്ടാവും. അത് ശ്രദ്ധിക്കുക. ഇത് കൊടുക്കലെങ്ങനെയാണെന്ന് വെച്ചാൽ ELCBൻ്റെ മേലത്തെ പോളിൽ ഇതിൻ്റെ ഇന്ന് കണക്ട് ചെയ്യുക, മറ്റേ ഔട്ട് റോട്ടറിൻ്റെ ഔട്ട് ഉള്ള ഭാഗം ഓരോ MCB. ഇപ്പോൾ 3 ഫേസിൻ്റെ 3 ഫേസിൻ്റെ MCB അവൾ സെറ്റ് ചെയ്തില്ല, ആ സെറ്റ് ചെയ്ത ആ ഭാഗത്തേക്കാണ്. ഇത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഒരു ഡയഗ്രാം വരച്ചതാണ്. ഇത് മീറ്റർ ബോർഡിൽ നിന്ന് വരുന്ന ELCBൻ്റെ ഇൻപുട്ട്. മീറ്റർ ബോർഡിൽ നിന്ന് വരുന്ന വയർ ELCBൻ്റെ അടിഭാഗത്ത് കൊടുത്ത ആ ഭാഗം. മൂന്ന് ഫേസ് വന്ന് മീറ്റർ ബോർഡിൽ നിന്ന് വന്ന് മീറ്റർ ബോർഡാണ് ELCBൻ്റെ ഔട്ട്, മേൽഭാഗം ELCBൻ്റെ മേൽഭാഗം. അവിടെ റോട്ടറിൻ്റെ ഇൻപുട്ട് കൊടുക്കുന്നത് റോട്ടറിയാണ്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്നറിയില്ല, റോട്ടറിയാണ്.
മൂന്ന് ഫേസ്, ആർ വൈ ബി എന്നുള്ള ക്രമത്തിലുള്ള മൂന്ന് ഫേസ്. ഈ റോട്ടറിൻ്റെ ഔട്ട്പുട്ട് എന്നാണ് എം സി ബിക്ക് കൊടുക്കുക. ഇത് റെഡ്, യെല്ലോ, ബ്ലൂ, ആർ വൈ ബി എന്നുള്ള ക്രമത്തിലുള്ള റോട്ടർ പ്രകാരം. റോട്ടറി സ്വിച്ചിൽ ന്യൂട്രൽ കയറില്ല കേട്ടോ, അത് ശ്രദ്ധിക്കണം. മൂന്ന് ഫേസ് ആയിക്കാരുണ്ടാവുക, ന്യൂട്രൽ റോട്ടറിയിൽ സ്വിച്ചിൽ ഉണ്ടാവില്ല. നാല് വയറുള്ളിയിൽ ന്യൂട്രയിൽ കയറില്ല, ന്യൂട്രൽ കയറിൽ ഇതിലുള്ള ഈ മൂന്ന് ലൈറ്റിനുള്ള ന്യൂട്രായിരിക്കും ഉണ്ടാവുക. ന്യൂട്രന് ഇതിൽ ന്യൂട്രൻ്റെ ലൈറ്റിൻ്റെ ന്യൂട്രൽ ഉണ്ടാവും, അത്രയേ ഉണ്ടാവുള്ളൂ. റോട്ടറി സ്വിച്ച് നമുക്ക് ന്യൂട്രൽ കയറില്ല, അതിൽ മൂന്ന് ഫേസാണ് കയറുക. ഓക്കെ, മനസ്സിലായില്ലേ? അപ്പോൾ അത്രയേ ഉള്ളൂ. ഈ വീഡിയോ ചെയ്തത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് അടിക്കുക. അത്രയേ ഉള്ളൂ, നിർത്തുന്നു. ബൈ ബൈ.